ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാഷൻ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബീഡ്സ് വർക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പട്ടു സാരിയുടെ ബ്ലൗസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബീഡ്സ് വർക്കാണ് ഇത്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഒരു ഡോട്ട് ഇടണം. അവിടെയാണ് ഫസ്റ്റ് ബീഡ് നമ്മൾ പിടിപ്പിച്ചിട്ട് അവിടെ ഒരു ഫ്ലവറായിട്ട് ചെയ്ത് തീർക്കണം. നമ്മൾ വൈറ്റ് കളർ, ഓഫ് വൈറ്റ് കളർ ബീഡും പിന്നെ ഹാഫ് ബീഡ് ഗോൾഡൻ കളറും മീഡിയവും സ്മോളുമാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ടിംഗ് ബ്ലൗസ് ആണ്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ, താല്പര്യമുള്ളവർ അത് പോയി കാണണേ. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഞാനിതിലൊരു ട്രഡീഷണൽ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മാംഗോ ഡിസൈനാണ് ഞാൻ വരയ്ക്കുന്നത്. ജസ്റ്റ് ഹാൻഡ് ഫ്രീ ആയിട്ട് തന്നെ വരയ്ക്കുകയാണ്. ഇത് തുടങ്ങുന്നതിൻ്റെ അവിടെ വെച്ച് നമ്മൾ നീഡിൽ കുത്തിപ്പൊക്കിയെടുത്ത് ആ ഡിസൈനിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വെച്ച് 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 നോക്കി എത്ര വേണോ അത്രയും ബീഡ് കോർത്ത് എടുത്തിട്ട് ആ നീഡിൽ താഴത്തോട്ടിടും. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു നീഡിൽ ഇത് ത്രെഡ് ഇട്ടിട്ട് ഇങ്ങനെ ഓരോ ബീഡുമായിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഉറപ്പിച്ചെടുക്കും. നമ്മൾ കെട്ടിട്ട് കെട്ടിട്ട് ഉറപ്പിച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡിസൈൻ തീരുന്നവരെയും നമ്മളങ്ങനെ ചെയ്തെടുക്കണം. അവിടെ നമ്മൾ 2 ഇഞ്ച് വ്യത്യാസത്തിൽ ഓരോ ഡോട്ട് ഇട്ടെടുത്തിട്ട് അവിടെ നമ്മൾ മീഡിയം സൈസ് ഹാഫ് ബീഡാണ് പിടിപ്പിക്കുന്നത്. മീഡിയം സൈസ് ഹാഫ് ബീഡ് പിടിപ്പിക്കണം. ബീഡ് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രാവശ്യം കുത്തി താഴ്ത്തി എടുത്തിട്ട് ഒന്നുകൂടെ ഇട്ടിട്ട് കെട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ട് വേണം അടുത്ത ബീഡ് പിടിപ്പിക്കാൻ. അല്ലെങ്കിൽ നൂല് വലിച്ചെടുത്ത് അടുത്തതിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ബ്ലൗസിൽ കൈ കയറ്റാൻ നേരത്തെ ചിലപ്പം നൂല് ഉടക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ ഡിസൈൻ എല്ലാം കൊളാവും. അപ്പോൾ അതുകൊണ്ട് ഓരോ ബീഡ് ഉറപ്പിച്ച് കെട്ടിയിട്ട് പൊട്ടിച്ചെടുത്തിട്ട് വേണം അടുത്ത ബീഡ് ചെയ്യാനായിട്ട്. ഇതിൽ കാണുന്ന പോലെ ഒരു പ്രാവശ്യം കുത്തി ഇറക്കി കഴിയുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ അതോടെ എടുത്ത് താഴത്തിട്ട് ഇറക്കി കെട്ടിട്ട് പൊട്ടിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ ബീഡ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും.
ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതിന് മുൻപും ഞാൻ ബീഡ് വർക്കിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വേറെ വീഡിയോയിൽ. അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. ബേസിക് സ്റ്റിച്ചുകളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന സ്റ്റിച്ച് ഏതാ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതും കൂടെ ഒന്ന് ചെന്ന് കണ്ടേക്കണേ. അതുപോലെ പകുതി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരിക്കലും ഒരു വീഡിയോ പകുതിക്കുന്ന വെച്ചിട്ടുള്ള ഒരു വീഡിയോ വെച്ച് കാണരുത്. തുടക്കം തൊട്ടുള്ള വീഡിയോസ് കാണണം. സ്റ്റിച്ചിങ്ങിൻ്റെ ആണെങ്കിലും എംബ്രോയിഡറിയുടെ ആണെങ്കിലും ഏതാണെങ്കിലും തുടക്കം തൊട്ട് കാണണം. എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ. ബീഡിങ്ങനെ മുഴുവനായിട്ട് കോർത്ത് ഇങ്ങനെ എടുത്ത് ഇടയ്ക്കൊന്ന് കെട്ടിട്ട് പൊട്ടിക്കുന്നതല്ലാതെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച് ഓരോരോ ബീഡായിട്ട് കെട്ടിക്കെട്ടി അങ്ങനെ ഉറപ്പിച്ച് നമുക്ക് ഈ ഡിസൈൻ പൂർത്തിയാക്കാവുന്നതാണ്. പക്ഷേ അത് ബാക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വേറൊരു ബീഡ് വർക്കിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എംബ്രോയിഡറിയുടെ വീഡിയോ ബേസിക് സ്റ്റിച്ചസ് പഠിപ്പിച്ച ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ അത് പോയി കാണണേ. നമ്മൾ ഈ ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ സ്പ്രെഡായിട്ട് ബീഡ് പിടിപ്പിക്കാൻ നേരത്ത് ഏകദേശമെങ്കിലും തുല്യ അകലമായിരിക്കണം ബീഡിന്. ഓരോ ബീഡുകൾ തമ്മിലുള്ള അകലം തുല്യമായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വർക്കിനൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതുപോലെ ഓരോ ബീഡും എത്ര മടിയുണ്ടെങ്കിലും ഓരോ ബീഡും താഴത്ത് കെട്ടിട്ട് പൊട്ടിച്ചിട്ട് വേണം അടുത്ത ബീഡ് പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാവും. എവിടെയെങ്കിലും ഒന്ന് ഉടക്കിക്കഴിഞ്ഞാൽ ഉള്ള വീടുകളെല്ലാം കൂടെ പൊഴിഞ്ഞു പോവും, ബ്ലൗസൊക്കെ ചുരുങ്ങും, ഭയങ്കര വൃത്തികേടാവും. അപ്പം നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അപ്പോൾ ഓരോ ബീഡായിട്ട് പിടിപ്പിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡിസൈൻ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടമായിന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കഴിഞ്ഞ ബെല്ലൈക്കണിൽ ഓളും കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് ഇനി കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.